ശരിക്കും ആ കോടതി പാർട്ടിയിൽ അതിനുള്ള മറുപടി എഴുതി തരും. പിന്നെ പരിഹരിച്ചു. ഇപ്പൊ ആ മാറങ്കലീല ഞാൻ പഠിപ്പിക്കുകയാണ്. കാരണം ഇവിടെ അസ്ഥി ആയുർവേദം പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് നാഗേരി മന്ത്രി. അതിൽ അഞ്ചാമത്തെ ബാച്ചാണ് പറയുന്നത്. അതിൽ മാറങ്കലീലയും അവർക്ക് വേണ്ട സംസ്കൃതം പഠിക്കുന്നത് ഞാനാണ്. അതായത് ഈ ബാലകാർക്ക് മഹർഷിയാണ് ഈ ഗജശാസ്ത്രത്തെ കുറിച്ച് ആധികാരികമായി പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ള 12 അധികരണങ്ങളുള്ള ഈ മാറങ്കലീല എന്നുള്ള ഗ്രന്ഥം. ആനകളെ സംബന്ധിച്ച എല്ലാ വിഷയവും മാറങ്കലീലാണ്. അല്ല മതംഗ മഹർഷി അല്ല, മാതംഗം എന്ന് വെച്ചാൽ ആനാന്നർത്ഥമാണ്, ആനാന്നർത്ഥമുണ്ട്. അപ്പൊ അതെങ്ങനെ വെച്ചാൽ അവർക്ക് സംസ്കൃതം വേണം. ഈ ആയുർവേദത്തില് ആയുർവേദ ഡോക്ടർമാരെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരെ അവരൊക്കെ അവിടെ പഠിക്കാൻ വരിക. അവർക്ക് എങ്ങനെ ക്ലാസ് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് ആകും. കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, കോട്ടയ്ക്കല്, കണ്ണൂർ, ഇവിടെയൊക്കെ മാസത്തിൽ ഒരു തവണ ഓഫ്ലൈൻ, ഒരു തവണയാണ് വന്ന് നേരിട്ട് പഠിക്കുമ്പോ സംസ്കൃതം ഒന്നും വേണ്ടത്ര ഉണ്ടായിട്ടില്ലേ. പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ പഠിച്ചു പോകുന്നല്ലാണ്ട് അഷ്ടാം വിധത്തെയൊക്കെ പഠിക്കുമ്പോഴേ. ഞാൻ ഈ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5 കൊല്ലം നാട്ടിൽ കഴിയണേ സംസ്കൃതം പഠിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ജ്യോതിഷശാസ്ത്ര ഗ്രന്ഥങ്ങള്, അതേപോലെ തന്നെ അഷ്ടാംഗൃതയം, ഹോര, ഇതൊക്കെ പഠിക്കേണ്ടതായിട്ട്. അപ്പൊ യോഗം, മരുന്നുകളുടെ യോഗം, അഷ്ടാംഗൃതയം, ഇതൊക്കെ കുറെ ഹൃദയസ്ഥാക്കണം, ലോകങ്ങളൊക്കെ കാണാൻ പറയാം. അതല്ല സാഹചര്യമില്ല, അങ്ങനെ വന്ന എന്റെ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അച്ഛനൊക്കെ താല്പര്യമാണ്, ഭാഗവതത്തിന് ദിവസം വായിക്കും. അച്ഛനെ വയ്യാതെ ഞങ്ങൾ വായിക്കും, അച്ഛൻ കേൾക്കും, അങ്ങനെയൊക്കെ ദിവസം ഉണ്ടായിരുന്നു അതൊക്കെ. അപ്പൊ ഈ നമ്മുടെ ഈ ഭാരതം, ഭാഗവതം, ദേവി മഹാത്മകളായ എല്ലാ ഗ്രന്ഥങ്ങളും നിത്യപാരായണം ചെയ്തിരുന്നത് നമ്മുടെ വീട്ടുകളിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ. അപ്പൊ ഞങ്ങൾ ആ പാരമ്പര്യത്തിൽ കൂടെ തന്നെയാണ് പോയിരുന്നത്. അപ്പൊ ദിവസവും പാരായണം ചെയ്യും, അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ആ മാതംഗലീലയുടെ കാര്യം അങ്ങനെ അവസാനിപ്പിച്ചു. പുസ്തകം കിട്ടിയില്ല, പുസ്തകം പിന്നെ അവസാനം കിട്ടി. അത് നമ്മുടെ നമ്മുടെ മുണ്ടത്തുപൊടി ആണെങ്കിൽ അധ്യാപകം ഓർമ്മയില്ല. പിന്നെ അത് കൊണ്ടുവന്ന് തന്നു, പുസ്തകം കൊടുത്ത് സ്റ്റോക്ക് ക്ലിയറാക്കി. അവനെ ഈ ഷോക്കേഴ്സ് ഒക്കെ ശരിയായി. നമ്മള് എന്താണ്, ഒരാളെ വ്യക്തിപരമായിട്ട് നമുക്ക് തീരുമാനം ചെയ്യുന്നത് ശരിയല്ല. കാരണം രാഘവാരുവായിട്ടത്തിന്റെ വേറൊരു ഇതുണ്ടായി. ഭക്തപ്രിയ നമ്മൾ ഈ നേരിട്ട് വാങ്ങുന്നതിനധികം അയക്കുക ചെയ്യാം. തപാലിന് പോവുക ചെയ്യും, വിദേശത്തേക്കും പല രൂപയ്ക്കും അയക്കുക ചെയ്യും. അപ്പൊ ഒരാള് എനിക്ക് കഴിഞ്ഞ മാസം ഭക്തപ്രിയ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് അയച്ചു. അത് രാഘവാരക്കാർ കിട്ടിയിട്ട് അതിന്റെ പേരില്, അതിന്റെ കിട്ടാത്ത നിങ്ങൾ അയച്ചിട്ടുണ്ടാവില്ല അതിന്റെ പേരില് അവര് ഒരുപാട് വിഷമങ്ങൾ അയച്ചിട്ടുണ്ട്. നമ്മളല്ല അത് അയച്ചില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ അയച്ചു കൊടുക്കും. അനവധി മടങ്ങി വരും, മടങ്ങി വന്നാൽ രണ്ടാമത് അയച്ചു കൊടുക്കും. ഇപ്പോഴും ചേർന്ന് നോക്കിയാൽ അനവധി മടങ്ങി വരും കിട്ടാത്തവര്. പിന്നെ അത് അയച്ചു കൊടുക്കും, അയച്ചു കൊടുത്താൽ കംപ്ലൈന്റ് ഇല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ചില ആളുകൾക്ക് ആളെ ദ്രോഹിക്കുക എന്നുള്ള ഇതിലുണ്ട്, അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ എനിക്ക് പിന്നെ എന്റെ അവിടുന്ന് മാറ്റി ബുക്ക് സ്റ്റാളിലേക്ക് മാറ്റി. പലരും ഉർവശിഷാവ് ഉപകാരമായി തീരാച്ചിട്ടത് വായിക്കാൻ പറ്റി. വായിക്കാനുള്ളതല്ല, വൈഫാണെങ്കിൽ ഹയർ സെക്കൻഡറി ടീച്ചറാ. അപ്പൊ അന്ന് കൂച്ചനാടാണ്, അവർക്ക് ഷിഫ്റ്റാണ്. അപ്പൊ ഞാൻ അവര് ചെറിയ രണ്ട് കുട്ടികളെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് പറഞ്ഞു പഠിക്കുന്നത്. അപ്പൊ അത് വലിയ അത് അവര് എന്റെ ദ്രോഹബുദ്ധിയോട് കൂടിയ ചെറുതെങ്കിലും ശരി, എനിക്കെന്താ ഉപകാരം ഉപയോഗിച്ചത്. ഈ ഭക്തപ്രീക്ഷിക്കുമ്പോഴേ ആൾക്കാരെ അയച്ചു തരുന്ന എല്ലാം പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കവിത നല്ലത് വേണം എങ്കിൽ അത് പ്രസിദ്ധീകരിക്കാൻ പറ്റുകയും ചെയ്യില്ല. അങ്ങനെ ചില അനുഭവങ്ങളില്ലേ? ഞാൻ ഒരു ഒരു കവിത ഒരു ഇപ്പോഴത്തെ സർത്താത്തിനെയും ഗീതാപാരായണത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരു ഒരു നമ്പൂരി ഒരു കവിത, അത് വെക്കും കൂടി പണ്ടത്തെ തർക്കമില്ലാണ്ട് ില്ലേ? അത് എന്റെ പറ്റിട്ട് എന്തൊക്കെ പറയുന്നു കൃഷ്ണ ഇപ്പോഴത്തെ സർത്താകത്തിനെ പറ്റിട്ട്. അതിനെ പറ്റിട്ട് ഒരു ഒരു CP പറഞ്ഞ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. CP ആ സ്വന്തം സ്വഭാവങ്ങൾ പൈകാട്ട് നടന്നു കഴിഞ്ഞു അതിന് ചില കാര്യങ്ങളും ചിലത് നന്നായിട്ട് പക്ഷെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നുണ്ട്. ചിലത് ഒരു ലേഖനത്തില് നമ്മള് വായിച്ചാൽ ഈ സ്ഥാലി ഗുലാകന്യായുണ്ട്. സ്ഥലീ വിളാകന്യായെന്ന് വെച്ചാൽ എന്താണ്, ഒരു കലത്തിൽ ചോറ് വെന്തുകൊണ്ടിരിക്കുക, അരി വെന്തുകൊണ്ടിരിക്കുക വെക്കാം.
ഒരു വറ്റെടുത്ത് വെമ്പ് നോക്കിയാൽ മതി, എല്ലാം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതേപോലെ ഒരു ലേഖനത്തിന്റെ ഒരു ഖണ്ഡികയോ ഒരു വാചകമോ വായിച്ചാൽ മതി, ഇതെങ്ങനെ അതിന്റെ ഒഴുക്ക് പോകണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ചിലതിൽ ചില പാരഗ്രാഫ് ഒഴിവാക്കണം, ചിലത് ചില വാക്കുകൾ ഒഴിവാക്കണം, ചില വാചകങ്ങൾ ഒഴിവാക്കേണ്ടി വരും, എന്നാലേ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്താണ്, ആലുവ എന്നൊരു ആശ്രമത്തിൽ ഒരു സ്വാമി ഒരു ലേഖനം അയച്ചു. അത് ഈ ആ സ്വാമിമാരാകുമ്പോൾ ചില എല്ലാ മതത്തിനെയും പ്രശ്നിച്ചുകൊണ്ട് ഹിന്ദുമതവും ക്രിസ്ത്യൻ ഇസ്ലാം മതവും ക്രിസ്ത്യന്മാരെയൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളാണ്. അപ്പം നമുക്കതിലത്തെ ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിക്കാൻ പറ്റില്ല. അപ്പം സ്വാമികളത് വിളിച്ച് പറഞ്ഞ് പറഞ്ഞു അത് പ്രസിദ്ധീകരിക്കാൻ, ഈ ഭാഗം ഒഴിവാക്കിയിട്ടേ പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല അത് എനിക്ക് പറ്റില്ല, അത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ മുഴുവൻ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ലേഖനം മറക്കി തന്നോളൂ പറഞ്ഞു. ഇവിടെ ഒരു ബക്കറം ദാമോദരനായിട്ടുണ്ടായിരുന്നു ഇല്ലേ, അപ്പൊ അത് സ്വാമി വിളിച്ചു പറഞ്ഞു ആ ഭക്തൻ ദാമോദരനായ ആശ്രമത്തിന് കൊടുത്തായിട്ടാലും മതി പറഞ്ഞു. അത് അങ്ങനെ പലരും പലരും ഉണ്ടാവാറുണ്ട്. പിന്നെ മോഹനവിഷ്ണവേദം ചിലപ്പോ ചില ലേഖനങ്ങൾ അയച്ചു, ഇത് പറ്റുന്നത് കൊടുക്കട്ടോ പറയും. ഈ മോനേട്ടത് നമുക്ക് ചില വിവാദമാവും അതുകൊണ്ടത് പ്രത്യേകം എന്നാ കൊടുക്കണ്ട പറയും. ഇപ്പൊ അങ്ങനെയല്ല, അപ്പൊ അത് നിർബന്ധിച്ച് കൊടുക്കില്ല, അത് വിവാദത്തിന് ഏടാവിട്ടൊന്നും കൊടുക്കാതെന്ന് പറയും. അവർക്ക് അതിനെ പറ്റി അറിയായിരുന്നേ. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും അതിനിടയിൽ സ്വാമി എന്ന അവിടെ അസ് മാനേജറായി ഇരിക്കുമ്പോഴാണ് ഒരു ആരോ ഒരാളെ ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളുമായിട്ട് എഴുതി, ഭക്തത്തിലെ എങ്ങനെയാണ് അങ്ങനെയാണ്, അതുകൊണ്ട് അത് ഇല്ല ഞാൻ കൊടുത്ത ലേഖനം വന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ആ ആളോടൊന്ന് നേരിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ, അപ്പൊ എഴുതയച്ചു നോക്കുമ്പോ ആരോ വന്നു, ആരോ ആരോ വെറുതെ വേറെ ഏതോ അഡ്രസ്സിൽ അയച്ചിട്ട് തന്നെ അയച്ചതാണ്.